ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രിയപ്പെട്ട ഭാഗവത പ്രേമികളെ നമസ്കാരം. ഇന്ന് നാം ഒരു ദിവസം ഒരു ശ്ലോകം എന്ന പരമ്പരയിൽ ചിന്താവിഷയമാക്കുന്നത് ദശമസ്കന്ധം 4-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകമാണ്. ഇവരെയും പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, വീണ്ടും നമസ്കരിക്കുന്നു. ശ്ലോകം ശ്രദ്ധിക്കും. മാ ശോചതം മഹാഭാഗ വാത്മജൻ സുകൃതം ഭുജ ജന്തവോ നാസതേകത്ര ദൈവാധീന സമാസതേ. മാ ശോചതം മഹാഭാഗ വാത്മജൻ സുകൃതം ഭുജ ജന്തവോ നാസതേകത്ര ദൈവാധീന സമാസതേ. അന്വയം നോക്കാം. മഹാഭാഗൗ സ്വകൃതം ഭുജ ആത്മജാൻ മാ ശോചതം ജന്തവ ദൈവാധീന സദാ ഏകത്ര ന സമാസത. അർത്ഥം, മഹാഭാഗൗ അലയോ മഹാഭാഗ്യശാലികളായ ദേവകീ വസുദേവന്മാരെ, സ്വകൃതം ഭുജേ സ്വകർമ്മഫലം അനുഭവിക്കുന്ന ആത്മജാൻ മക്കളെക്കുറിച്ച് മാ ശോചതം നിങ്ങൾ സങ്കടപ്പെടരുത്. ജന്തവ പ്രാണികൾ, ദൈവാധീന പ്രാരബ്ധകർമ്മത്തിന് അധീനരാണ്. സദാ എല്ലായ്പ്പോഴും, ഏകത്ര ഒരേടത്ത് തന്നെ, ന സമാസത ചേർന്നിരിക്കുകയില്ല. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കംസൻ അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നതായിട്ടാണ് നാം കണ്ടത്. തൻ കരുണയേറ്റവനാണ്, നിഷ്ഠുരനാണ്, എല്ലാവരെയും വെടിഞ്ഞവനാണ്, യാതൊരു ദയാവായ്പും ഇല്ലാതെ സഹോദരിയുടെ പുത്രന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു, അത്രയ്ക്കും ഭാവിയാണ്. പക്ഷേ അവിടെയും തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ദൈവം തന്നെയാണ്. ദൈവം പോലും കളവ് പറഞ്ഞു, ആ അശരീരികയായിട്ട് ഞാൻ വിശ്വസിച്ചു പോയി എന്നൊക്കെ പശ്ചാത്തപിച്ചു. അപ്പോൾ സഹോദരിയുടെ പുത്രന്മാരെ കൊന്നതിൽ തനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ അത്യധികമായ വേദാന്ത ചിന്തകളാണ് നിരത്തുന്നത്. നോക്കൂ, വിധി ആർക്കും തടുക്കാൻ വയ്യ, വരുന്നത് വരാതിരിക്കില്ല, വരുന്നത് വഴിയിൽ തങ്ങില്ല എന്നല്ലേ. അപ്പോൾ ഇതൊക്കെ കർമ്മഫലമാണ്, ഭാഗ്യശാലികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് പുത്രന്മാരുണ്ടായി, പക്ഷേ ആ പുത്രന്മാരുടെ കർമ്മഫലം അവർക്കനുഭവിക്കാതിരിക്കാൻ വയ്യല്ലോ. അവർ സ്വകർമ്മഫലം അനുഭവിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ദൈവവിധിയാണ്. അതുകൊണ്ട് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം, പൂർവജന്മ സുഹൃതം എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ അവരുടെ പൂർവജന്മ സുഹൃതം കൊണ്ടാവാം അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ലോകം വെടിയേണ്ടി വന്നത്. കംസന് അല്പം കുറ്റബോധം തോന്നിയത് കൊണ്ടാവാം സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും ദുഃഖം കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കുകയാണ്.
താൻ ഈ കുട്ടികളെയൊക്കെ കൊന്നു, താൻ പാപിയാണ്. പക്ഷെ അതിനുള്ള കാരണം ആ അശരീരിയാണ്. ദൈവവചനം കേട്ടിട്ട് അങ്ങനെ ധാരണ വന്നുപോയത് കൊണ്ടാണ്, അത് ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് ഇങ്ങനെ സന്താനങ്ങൾ ഉണ്ടായല്ലോ. പക്ഷെ ആ സന്തതികൾക്ക് പൂർവജന്മ സുകൃതം കൊണ്ട് അവരുടെ കർമ്മഫലം അനുഭവിക്കാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ അവർ ഈ അനുഭവിച്ചത്, അവർ മരണത്തെ പ്രാപിക്കേണ്ടി വന്നത് അഥവാ ഞാൻ അവരെ കൊന്നത് അവരുടെ വിധി കൊണ്ടാണ്. അത് അങ്ങനെ ഓർത്ത് നിങ്ങൾ സമാധാനിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ദുഃഖിക്കരുത്, വിധിക്ക് കീഴ്പ്പെടുന്നതായി സമാധാനിക്കൂ. മാ ശോചതം മഹാഭാഗാവാൽമജാൻ സുഗതം ഭുജ ജന്തവോ ന സദീകത്ര ദൈവാധീന സമാസതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പ ശരണം.